ഒരു മാസം മുൻപാണ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽപ്പെട്ട് കോഴിക്കോട് സ്വദേശി അർജുനും അർജുൻ ഓടിച്ചിരുന്ന തടി കയറ്റിയ ലോറിയും കാണാതായത്. കരയിലും വെള്ളത്തിലും തെരച്ചിൽ നടത്തിയെങ്കിലും അർജുനെ കണ്ടെത്താനായില്ല. അർജുൻ ജീവനോടെ ഉണ്ടെന്ന് തന്നെയായിരുന്നു അപകടം നടന്നുകഴിഞ്ഞുള്ള ദിവസങ്ങളിലെ പ്രതീക്ഷ. മണ്ണിനടിയിൽ മൂടപ്പെട്ട നിലയിലാകും ലോറി എന്നത് കണക്കിലെടുത്ത് കരയിലെ മണ്ണ് മുഴുവൻ മാറ്റിയിട്ടും ലോറി കണ്ടെത്തിയില്ല. എന്നാൽ പിന്നീട് പുഴയിൽ അർജുന്റെ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും അർജുനെ കണ്ടെത്തിയില്ല. ഇപ്പോഴിതാ വെള്ളത്തിൽ കാണാതാകുന്നവർക്കായി തെരച്ചിൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകനായ കർണാടക സ്വദേശി ഈശ്വർ മാൽപെ കോഴിക്കോട് കണ്ണാടിക്കലുള്ള അർജുന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. വളരെ വേദനയോടെയാണ് ഈശ്വർ മാൽപെ അർജുന്റെ കുടുംബാംഗങ്ങളെ കണ്ടത്. പലപ്പോഴും കണ്ണുകൾ നിറഞ്ഞു. തെരച്ചിൽ നടത്തുമ്പോൾ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നുവെന്ന് അദ്ദേഹം പ്രതികരിച്ചു. അനുമതി നേടുന്നതിനാണ് ഏറ്റവും പ്രതിസന്ധി നേരിട്ടത്. ഒരു ദിവസം വെള്ളത്തിൽ ഇറങ്ങാൻ അനുവദിച്ചാൽ അടുത്ത രണ്ടു ദിവസം അനുമതി നിഷേധിക്കും. ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവന്ന് മണ്ണ് നീക്കണം. അഞ്ചു ദിവസമെങ്കിലും ഡ്രഡ്ജിംഗ് നടത്തേണ്ടി വരും. 30 അടിയിൽ മണ്ണ് അടിഞ്ഞിട്ടുണ്ട്. ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഫണ്ട് ഇല്ലാത്ത രീതിയിലാണ് കർണാടക സർക്കാരിന്റെ നിലപാട്. കേരള സർക്കാരും വിഷയത്തിൽ ഇടപെടണം. അർജുന്റെ മൃതദേഹമെങ്കിലും വീട്ടിലെത്തിക്കുമെന്ന് അമ്മയ്ക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ സംഘത്തിൽ 10 പേരുണ്ട്. മണ്ണിടിച്ചിൽപ്പെട്ട 8 പേരുടെ ശരീരം കിട്ടി. 3 പേരെ ഇനിയും കിട്ടാനുണ്ട്. അർജുന്റെ വണ്ടിയുടെ ജാക്കിയും കയറും കണ്ടെടുക്കാനായി. കയറ് കിട്ടിയ സ്ഥലത്ത് ഒരുപാട് മണ്ണ് നീക്കം ചെയ്യാനുണ്ട്. അർജുനെ കണ്ടെത്തുക എന്നത് ഞങ്ങൾ പ്രതിജ്ഞയാക്കി എടുത്തിരിക്കുകയാണെന്നും ഈശ്വർ മാൽപെ പറഞ്ഞു.